നഴ്സിംഗ് പഠനത്തിന് പൊതുപ്രവേശന പരീക്ഷയും നഴ്സുമാർക്കും പ്രസവ ശുശ്രൂഷകർക്കും രജിസ്ട്രേഷനും നിർബന്ധമാകുന്ന ദേശീയ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കമ്മീഷൻ ബിൽ ലോക്സഭ പാസാക്കി. സ്ഥാപിതമാകുന്ന നഴ്സിംഗ് കമ്മീഷനിൽ മന്ത്രിമാരും വിദഗ്ധരും അടക്കം 29 പേരുണ്ടാകും. പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ 1947 ദേശീയ നഴ്സിംഗ് കൗൺസിൽ ആക്ട് അസാധുവാകും. ദേശീയ ഡെന്റൽ കമ്മീഷൻ ബില്ലും ലോക്സഭ പാസാക്കി. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് രണ്ട് ബില്ലുകളും പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയെ പേടിച്ച് BJP MP ഭരണഘടനയിലുള്ള ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം ദുരുപയോഗിക്കുന്നത് തടയണമെന്ന് BJP MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള MP നരേഷ് ബൻസലാണ് രാജ്യസഭയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. രാജ്യസഭയിലെ ചെയർ PT ഉഷയായിരുന്നു. വിഷയം അവതരിപ്പിച്ചതിൽ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ചു ബഹളം വെച്ചു. പ്രതിപക്ഷ MP ഇന്ന് മണിപ്പൂരിലേക്ക്. പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തിലുള്ള ചർച്ച മോദി സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് രണ്ടു ദിവസത്തെ സന്ദർശനവുമായി MP ഇറങ്ങിത്തിരിച്ചത്. ഇതേസമയം രാഹുൽഗാന്ധി സന്ദർശിച്ചതുമൂലമാണ് മണിപ്പൂരിൽ കലാപമുണ്ടായതെന്ന് മന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയിൽ ഇന്നലെ ആരോപിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം 42% വർദ്ധിപ്പിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 16 ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള കേന്ദ്രത്തിന് നൽകിയ മറുപടിയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. 2026-27 മുതൽ 5 വർഷത്തേക്കാണ് 16 ധന കമ്മീഷൻ രൂപീകരിക്കുന്നത്. സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ നിയമന പട്ടികയിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അരബിന്ദു. 67 പേരുടെ പട്ടികയാണ് ആദ്യം തയ്യാറാക്കിയത്. 55 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. സെലക്ഷൻ കമ്മിറ്റി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പട്ടിക 43 ചുരുക്കി. അതിലുണ്ടായ പരാതികൾ പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള പട്ടിക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അരബിന്ദു അട്ടിമറിച്ചത് വേലി തന്നെ വിളവുത്തുന്നതിന് ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KE. അധികാരം ദുരുപയോഗം ചെയ്ത ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ AKG സെന്ററാക്കി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുകയാണെന്ന് KPCC അധ്യക്ഷൻ KE. CPMന്റെയും BJPയുടെയും നേതാക്കൾ നടത്തുന്ന കൊലവിളി പ്രസംഗങ്ങൾക്കെതിരെ കലാപഹനത്തിന് കേസെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കാത്തത് അതുകൊണ്ടാണെന്നും സുധാകരൻ. CPM നേതാവ് PJയരാജന്റെ മോർച്ചറി പ്രയോഗം പ്രാസമൊപ്പിച്ചുള്ള പ്രസംഗത്തിലെ ഭാഷാ ചാതുര്യം മാത്രമായി കണ്ടാൽ മതിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. യുവമോർച്ചറിയോട് ചേർത്ത് മോർച്ചറി പറഞ്ഞത് ഭാഷാ പ്രയോഗമാണെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. ലേബർ ഓഫീസിൽ ചർച്ചയ്ക്കിടെ നഴ്സുമാരെ മർദ്ദിച്ച് തൃശൂരിലെ നെയിൽ ആശുപത്രി ഉടമ ഡോക്ടർ അലോകിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് തൃശൂരിൽ നഴ്സുമാർ സൂചനാ സമരം നടത്തും. UNA പിന്തുണയോടെയാണ് സമരം. ഭാര്യ കൊന്ന് കുഴിച്ചുമൊഴി എന്ന കേസെടുത്ത് പത്തനംതിട്ട കലത്തൂർ സ്വദേശി നൌഷാദ് ജീവനിയോടെ ഹാജരായതോടെ പുതിയ നീക്കവുമായി പോലീസ്. 1.5 വർഷം മുൻപ് ഭാര്യ അഫ്സാനയും സംഘവും ചേർന്ന് നൌഷാദിനെ മർദ്ദിച്ച് മരിച്ചെന്ന് കരുതി പരുത്തിപ്പാറയിലെ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു പോയെന്നാണ് പോലീസ് തയ്യാറാക്കുന്ന പുതിയ ആരോപണം. ഭാര്യയുടെ ആൾക്കാരുടെ മർദ്ദനം സഹിക്കാനാകാതെ നാടുവിട്ട് ആരും അറിയാതെ ജീവിക്കുകയായിരുന്നു എന്ന് നൌഷാദ് മൊഴി നൽകിയിട്ടുണ്ട്. KPCC ട്രഷററായിരുന്ന VP പ്രതാപചന്ദ്രന്റെ മരണത്തിനിടയാക്കിയ മാനസിക സമ്മർദ്ദം പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് KPCCയുടെ അന്വേഷണ റിപ്പോർട്ട്. ജനറൽ സെക്രട്ടറിമാരായ മരിയാപുരം ശ്രീകുമാറും സുബോധനുമായിരുന്ന അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ ചില വ്യക്തികളുടെ പ്രേരണയാലാണ് മകൻ പരാതി നൽകിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൊന്നാനിയിൽ ഭാര്യ സുലേഖിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവ് യൂനെസ്കോയെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഉമ്മയെ കൊന്ന് ഉപ്പിയെ തൂക്കിക്കൊല്ലണമെന്ന് വിളിച്ചു പറഞ്ഞ മക്കൾ. വൈകാരിക രംഗങ്ങളാണ് വീട്ടിൽ അരങ്ങേറിയത്. യൂനെസ്കോയ വിദേശത്തു നിന്ന് എത്തിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു കൊലപാതകം. വിയൂരിൽ KCBയിലെ കരാർ തൊഴിലാളി മറ്റൊരു തൊഴിലാളികളെ കുത്തിക്കൊന്നു. മുത്തുപാണ്ടിയാണ് കൊല്ലപ്പെട്ടത്. മുത്തു എന്നാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലവഴിയിൽ തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരിയെ കണ്ടെത്താനായി വ്യാപക തെരച്ചിൽ. ആലുവ ചുറണിക്കര പഞ്ചായത്തിൽ ഗ്യാരേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ബീഹാർ സ്വദേശികളുടെ മകളായ ചത്നിയെ തട്ടിക്കൊണ്ടുപോയ ആസാം സ്വദേശിയെ പിടികൂടിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. ഇയാൾ മദ്യലഹരിയിലാണ്. ചോദ്യം ചെയ്തെങ്കിലും ശരിയായ വിവരങ്ങൾ ലഭിച്ചില്ലെന്ന് പോലീസ്. റേഡിയോ ജോക്കി രാജേഷ് വധക്കേസിൽ വിധി ഇന്ന്. ഖത്തറിലെ വ്യവസായിയായ സത്താറിന്റെ ഭാര്യയുമായി അടുപ്പമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകം നടത്തിയത്. സത്താറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സാലിഹ് എന്ന അലിബായ് വഴിയാണ് 2018 ക്വട്ടേഷൻ നടപ്പാക്കിയത്. പട്ടാളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതിയെ ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടി. ആലപ്പുഴ സനാതനപുരം 15 ചിറാവീട്ടിൽ ശ്രുതി മോൾ ആണ് അറസ്റ്റിലായത്. കോട്ടയം ജില്ലയിലെ വൈക്കം TV പുരത്ത് 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി ജോത്സ്യനും വിമുക്ത ഭടനുമായ TV പുരം സ്വദേശി കൈമുറി സുദർശനെ അറസ്റ്റ് ചെയ്തു.
പെൺകുട്ടിയുടെ രോഗിയായ പിതാവിനെ സഹായിക്കാൻ എന്ന വ്യാജേന എത്തിയായിരുന്നു പീഡനം. വാഗ്ദാനം നൽകി ദിനശേഷിക്കാരിയായ യുവതികൾ നിന്ന് സ്വർണവും പണവും അപഹരിച്ച പ്രതി അറസ്റ്റിൽ. കണ്ണൂർ തലശ്ശേരി ACI വീട്ടിൽ മുഹമ്മദ് റിസ്വാനാണ് പിടിയിലായത്. വർക്കലയിൽ നടു റോഡിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഫാനം പൈലി എന്ന ഷാജിയെ അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിലും UK നഴ്സുമാരെ നിയമിക്കാൻ നോർക്ക മുഖേന റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളും അപേക്ഷയും നോർക്കയുടെ വെബ്സൈറ്റിൽ. മണിപ്പൂർ 2 കുക്കി സ്ത്രീകളോട് നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ FIR കൂട്ടബലാത്സംഗം ഇല്ല. സംഭവത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നഗ്നരാക്കി നടത്തി മൊബൈലിൽ പകർത്ത് പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തപ്പെടുത്താനും കലാപമുണ്ടാക്കാനുമാണെന്ന് ആരോപിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. മണിപ്പൂരിൽ സുരക്ഷാ സേനയെ വഴിയിൽ വളഞ്ഞുവെച്ച് കുക്കി ഗോത്രവർഗക്കാരായ സ്ത്രീകൾ. തെക്നോപാൽ ജില്ലയിൽ നിന്ന് മൊറെ നഗരത്തിലേക്ക് ബസ്സിൽ പോകുകയായിരുന്ന സേനയെ തടയുകയായിരുന്നു. തങ്ങളുടെ മേഖലയിലേക്ക് സേനാ വിന്യാസം വേണ്ടെന്ന മുദ്രാവാക്യം മുഴുക്കിയാണ് തടഞ്ഞത്. കഴിഞ്ഞ ദിവസം സേനയും കുക്കി വംശജരും തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് കൂടുതൽ സേനയെ എത്തിക്കാനുള്ള നീക്കമാണ് തടഞ്ഞത്. ഇന്ത്യൻ രൂപയിൽ വിദേശ വ്യാപാരം സുഗമമാക്കുന്നതിന് ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനുമായി 22 രാജ്യങ്ങളിൽ നിന്നുള്ള പോസ്റ്റൽ അക്കൗണ്ടുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. ഇന്ത്യയിലെ 20 ബാങ്കുകൾക്കാണ് അനുമതി. വ്യാപാര ഇടപാടുകൾ സുഗമമാകാൻ ഇന്ത്യയിലെ അംഗീകൃത ഡീലർ ബാങ്കുകൾക്ക് വിദേശത്തുള്ള കറസ്പോണ്ടന്റ് ബാങ്കിന്റെ വോസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാനാകും. തമിഴ്നാട്ടിലെ കടലൂരിൽ നെയ്യോലി ലിഗ്നൈറ്റ് കോർപ്പറേഷനെതിരായ PMK പ്രതിഷേധ സമരം യുദ്ധക്കളമായി മാറി. കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ PMK അധ്യക്ഷൻ അബുമണി രാംദയാസ് സിൻഡി നേതൃത്വത്തിലായിരുന്നു സമരം. കല്ലെറിഞ്ഞ് സമരക്കാരെ നേരിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ജലപീരിങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ചിട്ടും ഫലിക്കാതെയാണ് വെടിവെച്ചത്. പൂനെയിലെ ഭീമ ഖൊറോഗാവിൽ നടന്ന യൽഗാർ പരിഷത്ത് സംഗമത്തിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ സാമൂഹിക പ്രവർത്തകരായ വെർണനൻ ഗോൺസാൽവസ്, അരുൺ ഫെറേറ എന്നിവർക്ക് സുപ്രീംകോടതി ജാമ്യം നൽകി. UAPA ചുമത്തി 2018 ഇവരെ അറസ്റ്റ് ചെയ്തത്. ജയിലിലടച്ചത് 5 വർഷം ജയിലിൽ കിടന്ന ഇവരെ ഇനിയും വിചാരണ നടത്താതെ ജയിലിൽ അടക്കുന്നത് ന്യായമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി സ്റ്റാലിൻ സർക്കാരിലാണെന്ന്, മകനെ മുഖ്യമന്ത്രിയാക്കാനാണ് സ്റ്റാലിന്റെ ശ്രമമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷം സംഘത്തിന്റെ പേര് മാറ്റിയതുകൊണ്ട് 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതികൾ ജനങ്ങൾ മറക്കില്ല. രാമേശ്വരത്ത് BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണമലൈ നയിക്കുന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നടി ശോഭനയുടെ ചെന്നൈയിലെ വീട്ടിൽ മോഷണം. വീട്ടുജോലിക്കാരി കടലൂർ സ്വദേശിയായ വിജയയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ശോഭന പരാതി പിൻവലിച്ചതോടെ താക്കീത് നൽകി വിട്ടയച്ചു. കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആപകീർത്തിപരമായി പോസ്റ്റ് ചെയ്തതെന്നാരോപിച്ച് BJP പ്രവർത്തക ശകുന്തളയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു.